Assalamu alaikum warahmatullahi wabarakatuh. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, നേതാക്കൾ, സഹപ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം അവൻ ഇഷ്ടപ്പെട്ട ഇബാദത്തിൻ്റെ വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ താജുൽ ഉലമ ഖുദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, ആ സയ്യിദവർഗളെ അനുസ്മരിക്കുന്ന മഹത്തായ വേദിയിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖുദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് ആന മഹാനവരുടെ ജീവിതം, ആ ജീവിതത്തിൽ നാം പഠിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട അംശങ്ങളാണ്. എന്തെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുന്നുവോ മഹാനവരുടെ മദ്ഹ് എഴുതപ്പെട്ട പുസ്തകത്തിൽ നിന്ന്, മദ്ഹിൻ്റെ അംശങ്ങൾ നാം വായിച്ചു കൊണ്ടിരിക്കുന്നുവോ, അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ആക്കുക, പാലിക്കുക എന്നതാണ് നാം മഹാനവരുടെ മനസ്സിൽ ഓർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ ദർസ് ജീവിതവും സംഘടനാ ജീവിതവും സമുദായവുമായി ബന്ധപ്പെട്ട ജീവിതവും ഓരോന്നെണ്ണിപ്പറഞ്ഞാൽ നീണ്ട മണിക്കൂറുകളാണ് അതിന് ആവശ്യമായി വേണ്ടി വരുന്നത്. നമ്മുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട വർഗത്തിൽ ഉൾപ്പെടണം. അള്ളാഹു യുഹിബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾ ഞങ്ങളാകണം എങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. നമ്മുടെ സ്വഭാവം മഹാന്മാരായ സയ്യിദന്മാർ, ആലിമീങ്ങൽ, സംഘടനാ പ്രവർത്തകർ, സ്ഥാപന ലീഡർ നമ്മോടെന്തെല്ലാം പറഞ്ഞു തരുന്നുണ്ടോ, ജീവിതത്തിൽ അവർ കാണിച്ചു തരുന്നുണ്ടോ, അത് കേൾക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ നാലംശങ്ങൾ, ഉഇദ്ദത്തുൽ മുത്തഖീൻ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു പഠിപ്പിക്കുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സുഖമുള്ള സമയവും സന്തോഷമുള്ള സമയവും ദുഃഖമുള്ള സമയവും ഏത് സമയമായാലും സമുദായത്തെ മറക്കാത്തവർ, അല്ലാഹു നൽകിയ ആഫിയത്തും ആരോഗ്യവും സമുദായത്തിന് വേണ്ടി ചെലവഴിക്കുന്നവർ, ഏത് സാഹചര്യവും വീട്ടിൽ ഭാര്യയോട് സംസാരിക്കുമ്പോഴും മീറ്റിംഗുകളിൽ സംഘടനാ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ഏത് സന്ദർഭം വന്നാലും ദ്വേഷം വിഴുങ്ങുന്നവർ, എന്ത് സംഭവിച്ചാലും നമ്മുടെ ദേഹത്തിൽ രോഷവും ദ്വേഷവും കോപവും ഉണ്ടാവാത്തതുപോലെ ജനങ്ങൾക്ക് മാഫ് നൽകുന്ന സ്വഭാവവും നമുക്കുണ്ടെങ്കിൽ, വല്ലാഹു യുഹിബുൽ മുഹ്സിനീൻ, ആദിലക്കുള്ള വർഗമുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. സയ്യിദന്മാരുടെ ജീവിതവും ആലിമീങ്ങളുടെ ജീവിതവും ഉമറാക്കറുടെ ജീവിതവും ഓരോന്നും എണ്ണി കണക്കാക്കുമ്പോൾ ആ പാഠങ്ങളാണ് നമുക്ക് പഠനത്തിലൂടെ പഠിക്കാൻ കഴിയുന്നത്. വളരെ സൂക്ഷ്മമായ ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ. പൈസയുടെ വിഷയത്തിലും പെണ്ണിൻ്റെ വിഷയത്തിലും സംസാരിക്കുന്നതിൻ്റെ വിഷയത്തിലും ഇടപാട് നടത്തുന്ന വിഷയത്തിലും അതെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണമെന്നും ഈ സമയം ഓർമ്മപ്പെടുത്തി, ഈ മഹത്തായ മൽജയിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകൾക്ക് വേണ്ടി നാം നിരന്തരമായി ദുആ ചെയ്യുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നിവിടെ നടക്കുന്ന പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംശമാണ് മംഗലാപുരം ഇബ്രാഹിം ബാബ ഹാജി അവരുകൾക്ക് നൽകുന്ന സമ്മാനം, താജുൽ ഉലമ അവാർഡ് എന്നുള്ളത്. 27 കൊല്ലമായി അൽ അൻസാർ എന്നുള്ള പത്രം നിലവിൽ വന്ന്, സുന്നത്ത് ജമാഅത്തിൻ്റെ പത്രങ്ങളില്ലാത്ത സമയമാണ് അത് ജനിച്ചു വളർന്നത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖുദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവരാണ് അതിന് തുടക്കം കുറിച്ച് നമ്മോട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഏൽപ്പിച്ച് ആ മഹാനവർ പിന്തിരിഞ്ഞു പോയത്. 27 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ ശൈലിയും ഇപ്പോഴുള്ള ശൈലിയും നമുക്ക് വിലയിരുത്തേണ്ടതാണ്. അഹ്ലു സുന്ന വൽ ജമാഅത്ത് എന്നുള്ള മഹത്തായ ആശയമാണ് അൽ അൻസാർ പത്രത്തിലൂടെ
ലോകത്തെങ്ങും എത്തിക്കാൻ വേണ്ടി അതിൻ്റെ ആളുകൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പിച്ച് പറയാനുള്ള നമുക്ക് അടിവരയിട്ട് പറയേണ്ട വാക്കുകൾ, ഇന്നേ വരെ ആ പത്രത്തിൽ വന്ന വിഷയങ്ങളെ സംബന്ധിച്ച്, അക്ഷരങ്ങളെ സംബന്ധിച്ച്, വാചകങ്ങളെ സംബന്ധിച്ച് ഒരേ ഒരു പ്രദേശത്തും അതൃപ്തിയും അസഹ്യമായ വാതാവരണം ഉണ്ടാവാത്തതുപോലെ കടിഞ്ഞാണം നിയന്ത്രിച്ചത് മംഗലാപുറം ഇബ്രാഹിം ബാവഹാജി ആണ് എന്നീ സമയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതിൽ ഏത് ലേഖനം വരുമ്പോഴും നിയന്ത്രിക്കുന്നു, നോക്കുന്നു, അതടിസ്ഥാനത്തിൽ അത് അവിടെ ലോകത്തിന് നിരന്തരമായ ജനങ്ങൾക്ക് എത്തിക്കേണ്ട വിഷയങ്ങളൊക്കെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമുദായത്തിനും ആവശ്യമുള്ള നിരന്തരമായ വിഷയങ്ങൾ അത് എത്തിക്കൊണ്ടിരുന്നതിൽ വളരെ മുൻപന്തിയിലാണ് നിലകൊള്ളുന്നത് എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. ആ സമയം നാം ഓർക്കേണ്ട ഒന്ന് മാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു. നബിയുന മുഹമ്മദ് മുസ്തഫ, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വരുമ്പോൾ സ എന്ന് അതിൽ എവിടെയും കാണാത്തതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി അത് കന്നടയിലും അറബിയിലും വേണ്ട സ്ഥലത്ത് ആ നിലക്ക് ഇക്റാം ചെയ്ത കാരണത്താൽ ആ പത്രത്തിൻ്റെ വലിപ്പത്തിനൊരു കാരണമുണ്ടായി എന്നീ സമയം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും നിങ്ങളേവരും ആ മഹത്തായ പത്രത്തിന് സഹകരിക്കണമെന്നും വായിക്കണമെന്നും വായിപ്പിക്കണമെന്നും അതിനുവേണ്ടി പ്രചരണം നൽകണമെന്നും ഈ സമയം ഓർമ്മിപ്പിച്ചു. സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരോട്, ഇഖ്ലാസിലുള്ള പ്രവർത്തകർ നാം ഒക്കെ ആകാം എന്നീ സമയം ഓർമ്മിപ്പിക്കുകയും ജനുവരി 26-27 രണ്ട് തീയതികളിൽ ബംഗളൂരിൽ നടക്കുന്ന ഉന്ദുൽസു നഗറിൽ നടക്കുന്ന SSF സ്റ്റേറ്റ് പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സവീനയും സ്വാഗതം ചെയ്യുകയും 27-ാം തീയതി നടക്കുന്ന മുസ്ലിം ജമാഅത്ത് കോൺഫറൻസിൽ നിങ്ങളൊക്കെ ഭാഗവാക്കാകണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തി വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.